ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺവൈസ്. നിങ്ങൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഥവാ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രിയോ പി ജിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം, ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷം, ഒരുപാട് ഗൂഗിൾ സെർച്ചുകൾക്ക് ശേഷമൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടൊരു ഡിഗ്രി പി ജി ചെയ്യാനുള്ള ഡിസിഷനിൽ എത്തിയിട്ടുണ്ടാവുക. അതിന് പിന്നിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മളുടേതായുള്ള കാരണങ്ങൾ കൊണ്ടോ അല്ലാതെയോ നമുക്ക് നിർത്തേണ്ടി വന്ന, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന നമ്മളുടെ പഠനം തുടരുക എന്നുള്ള ആഗ്രഹമാവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മറ്റൊരു വിഷയം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാനുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ നിങ്ങൾ എടുത്ത ഡിസിഷൻ ആവാം. ഇനി അതൊന്നുമല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ചെയ്യുന്നതുമാവാം. നിങ്ങളുടെ റീസൺസ് ഏതുമാവട്ടെ, നിങ്ങളുടെ ഡിസിഷൻ എന്നുള്ളത് വളരെ നല്ലൊരു ഡിസിഷൻ ആണെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ശേഷം ഉണ്ടാവുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കാണിക്കുന്ന ആവേശവും ഒരു ധൈര്യവും ഒന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ കാണിക്കാറില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇഗ്നോയിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നത് എക്സാം ആണെന്നാണ്. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്സാമൊക്കെ പാസ്സായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. പിന്നീട് തുടങ്ങിക്കഴിയുമ്പോൾ സിലബസും SLM ഒക്കെ കാണുന്ന സമയത്ത്, എക്സാമിനെ കുറിച്ചൊക്കെ അറിയുന്ന സമയത്ത്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് പൊതുവെ വരുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫീലിംഗിൻ്റെ ആവശ്യമുണ്ടോ? എക്സാമിനെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒന്നാണോ നിങ്ങളുടെ ഡിസ്റ്റൻസ് ഡിഗ്രി എന്ന സ്വപ്നം? ഒരിക്കലും അല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഗ്നോയുടെ എക്സാമുകൾ എന്ന് പറഞ്ഞത് ഇത്ര ഭയങ്കര സംഭവമൊന്നും അല്ല. കൃത്യമായ പ്രിപ്പറേഷനിലൂടെ, നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സാമുകൾ തന്നെയാണ് ഇഗ്നോയിൻ്റെ എക്സാമുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളൊരു എക്സാം എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ എക്സാമിനെ അറിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ആ എക്സാമിനെ അറിയാൻ വേണ്ടി പറ്റുക? അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഗ്നോയിൻ്റെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കോഴ്സിൻ്റെ ഓരോ വിഷയങ്ങളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പം ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്ര മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് എത്ര എഴുതണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നതിലൂടെ മാത്രം എന്ത് ചെയ്യും, മനസ്സിലാവുന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഒരു ഓവറോൾ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളൊരു 10 വർഷത്തൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തിൽ അതിൻ്റെ 10 വർഷത്തെ പേപ്പർ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അതിൽ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇഗ്നോയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഒരു പരിധിവരെ പ്രെഡിക്റ്റബിൾ ആണ് അവരുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ ഫോളോ ചെയ്യുന്നത് ഒരു ഡയറക്റ്റീവായിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാ വർഷവും. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രാക്ടീസ് എന്ന് പറയുന്നത് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഡിസ്റ്റൻസ് കോഴ്സുകൾ ചെയ്യുന്നത് ഒരുപാട് കാലത്തെ ഗ്യാപ്പിന് ശേഷമായിരിക്കും. അങ്ങനെ ഒരുപാട് കാലത്തെ ഗ്യാപ്പ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ മൈൻഡ് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒന്നുകൂടെ ക്ലിയർ ആയി പറയുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടൊക്കെ പോവായിരിക്കും, നിങ്ങളുടെ മൈൻഡിൽ എന്താ എഴുതേണ്ടതെന്നൊക്കെ ഉണ്ടാവും, പക്ഷേ പെന്ന് പിടിച്ചിരിക്കുന്ന സമയത്ത് അതങ്ങ് എഴുതി ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ പ്രാക്ടീസ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ SLM അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസും യൂസ് ചെയ്തുകൊണ്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ എഫേർട്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പിന്നെ മൂന്നാമത്തതാണ് സ്കോറിങ്ങിൻ്റെ ആസ്പെക്ട് എന്നുള്ളത്.
സ്കോറിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആസ് എ ടീച്ചർ, അതായത് കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ ഒരു ടീച്ചിങ് കരിയറിൽ ഏകദേശം 1000-ലധികം ഇവാലുവേഷൻസ്, പേപ്പർ ഇവാലുവേഷൻസ് നടത്താനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഏതൊരു ടീച്ചറിനും ഇവാലുവേഷൻ എന്നുള്ളത് ഒഴിവാക്കി കൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ആ ഒരു ഇവാലുവേഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവാലുവേറ്ററെ അഥവാ നിങ്ങളെ പേപ്പർ നോക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അവർ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനും സിമ്പിളായിട്ടുള്ള കുറേ മെത്തേഡുകളുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇവാലുവേറ്ററിൻ്റെ മുമ്പിൽ നിങ്ങൾ വെറും നമ്പേഴ്സാണ്. നിങ്ങളുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ നിങ്ങളുടെ നിറമോ നിങ്ങൾ വരുന്ന കമ്മ്യൂണിറ്റിയോ അതൊന്നും അവർക്ക് അറിയില്ല. അവരുടെ മുമ്പിൽ നിങ്ങൾ ജസ്റ്റ് അഡ്മിഷൻ നമ്പറിൻ്റെ ബേസിലുള്ള ഇവാലുവേഷൻ പേപ്പേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ പേപ്പറിൽ എന്ത് കാണുന്നുവോ അതിനുള്ള മാർക്ക് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. അപ്പം ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിനെ കുറിച്ചാണ്. ആദ്യം നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കോൺഫിഡൻസോടുകൂടെ എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയായിരിക്കണം എന്നുള്ളതിൽ യാതൊരു വിധ സംശയം വേണ്ട. ആൻഡ് ചില സമയങ്ങളിൽ ആളുകൾ മിസ്റ്റേക്സ് വരുത്തുന്നത് ഞാൻ കാണാറുണ്ട്. അതായത് 1, 2, 3 എന്നുള്ള ഓർഡർ തന്നെ കീപ്പ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അങ്ങനെ ഒരു നിർബന്ധമുണ്ട് എന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആളുകൾ അറിയാത്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ ഫസ്റ്റ് തന്നെ എഴുതി വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും കോൺഫിഡൻസുള്ള ആൻസറാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ആൻസറൊക്കെ ഒരു ഇവാലുവേറ്റർ നല്ല രീതിയിൽ ഇരുന്ന് വായിക്കും. അപ്പം ഇയാൾ കൊള്ളാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് ആൻസറിലൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ എഴുതുന്ന ആൻസേഴ്സ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിലും നിങ്ങളെ സ്കോറിങ്ങിനത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവാലുവേറ്റേഴ്സും ഹ്യൂമൻ ബീങ്സ് ആണ്. അവർ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, ഒരു പരിധിവരെ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സ്കോർ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്, ആദ്യം എഴുതുന്ന ആൻസർ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ആൻസർ ആവുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിൽ അധികം എഴുതാതിരിക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിൽ കുറച്ചും എഴുതാതിരിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിൽ അധികം എന്ന് പറയുമ്പം 1000 വേർഡ്സിൽ എഴുതേണ്ട ഒരു ആൻസർ നിങ്ങൾ ഒരിക്കലും 1500 വേർഡ്സ് എഴുതേണ്ടതില്ല. ഒരു 900 to 1100 എന്നുള്ള രീതിയിൽ, അതായത് 900 to 1100 വരെ വേർഡ്സിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾ ഒരുപാടൊന്നും എഴുതാൻ പാടില്ല. എഴുതുന്ന കാര്യങ്ങൾ തന്നെ വളരെ വൃത്തിയിൽ നീറ്റായിട്ട് പ്രിസൈസ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് എക്സ്പ്ലനേഷനോടുകൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തീരെ ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയില്ല എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ. എഴുതി എഴുതി തന്നെ നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡിഗ്രിയും പിജിയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു എഫേർട്ടൊക്കെ നമ്മൾ എടുക്കേണ്ടി വരുമല്ലോ എന്തായാലും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ കൃത്യമായി വൃത്തിയാക്കി കൊണ്ടുവന്ന് നീറ്റായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നല്ലതെന്ന് പറയുമ്പം മിനിമം 80% വെബോ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇഗ്നോയുടെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇഗ്നോയുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമാണെന്നുള്ളത്. എന്ത് തന്നെയാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കൃത്യമായി വായിച്ച് റെഫർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക, സ്കോർ ചെയ്യാനുള്ള ഐഡിയാസ് നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത്. ഇനി ഇത് കൂടാതെ ഞാൻ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിനെ കൂടെ പരിചയപ്പെടുത്തരാം. ലേൺ വൈസ് എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഇഗ്നോയുടെ പല കോഴ്സുകൾക്കും കംപ്രഹെൻസീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ്. ലേൺവൈസ് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുന്ന 5 കോഴ്സുകളാണുള്ളത്. ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷ്, ബി എ ഹോണേഴ്സ് സൈക്കോളജി, ബി കോം ജനറൽ, എം എ സൈക്കോളജി. ഈ കോഴ്സുകൾക്ക് ലേൺവൈസ് കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുകൂടാതെ 10 മറ്റ് കോഴ്സുകളുടെ മെറ്റീരിയൽസും ലേൺവൈസിന്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലേൺവൈസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ക്യുക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത് വീഡിയോ ലെക്ചേഴ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ഓരോ ലെക്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ലെക്ചേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. നിങ്ങളുടെ SLM നിങ്ങൾക്ക് അറിയാം കുറച്ച് ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. ചില സമയത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഉള്ള, ഗ്രാഫിക്സ് ഒക്കെ ഉള്ള, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ട്സ് ആവശ്യമാണ്. അതാണ് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്ന ഫീച്ചർ. പിന്നെ എക്സാമിന് മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇതിനൊക്കെ എങ്ങനെ ആൻസർ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന എക്സാം PDF എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. പിന്നെ ഓരോ ലെക്ചർ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. ഇഗ്നോയിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. 30% മാർക്കുകൾ അസൈൻമെന്റിലാണ് വരുന്നത്. അപ്പം അസൈൻമെന്റ് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാം, അതിൽ ആൻസറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന അസൈൻമെന്റ് കംപ്ലീഷനിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന അസൈൻമെന്റ് ഗൈഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ബുക്കുകളുണ്ട്. പിന്നെ എക്സാമിനോട് അടുപ്പിച്ച് വരുന്ന സമയത്ത്
ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന എക്സാം മാരത്തോൺ സീരീസ് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കുന്ന കംപ്ലീറ്റ് ആൻസേഴ്സ് കൊടുത്തിട്ടുള്ള സോൾവ്ഡ് ഗസ് പേപ്പേഴ്സും ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഒരു സ്ട്രോങ് മെന്റർഷിപ്പ് സിസ്റ്റം കൂടെ ലേൺവൈസിനുണ്ട്. എന്തിനാണ് മെന്റർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ പല തിരക്കുകൾക്കിടയിലായിരിക്കും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി ഇഗ്നോയിൽ നിന്ന് എടുക്കുന്നത്. നമ്മളെ തിരക്കും ജീവിത സാഹചര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് ഇതങ്ങ് നിർത്തിയാലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ഇത് പാതിവയിൽ ഉപേക്ഷിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കാൻ ഒരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ളത് ലേൺവൈസിൻ്റെ മറ്റൊരു പ്രൈം ഫീച്ചറാണ്. നിങ്ങൾ ഇഗ്നോയിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്നത് മുതലേ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വീട്ടിലെത്തുന്നവരെ കംപ്ലീറ്റ് സപ്പോർട്ട് മെന്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അവരെപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് മെന്റർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞതൊക്കെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലേൺവൈസിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് എന്നുള്ളത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ട് അവരെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലേൺവൈസിൻ്റെ ഒരു മിഷൻ എന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ അക്കാദമിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിന് പുറമെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ലേൺവൈസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒരു വെർച്വൽ ഫെസ്റ്റ് ഉണ്ട്. വെർച്വൽ ഫെസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളാണവ. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും സീരീസുകളും വെബിനാറുകളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. ഇതൊന്നും കൂടാതെ കൃത്യമായിട്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ലേൺവൈസിലൂടെ ലഭിക്കും. നമുക്കറിയാം നമ്മളൊരു കോഴ്സ് ചെയ്യുന്നത് അതിൽ കരിയർ ബിൽഡ് ചെയ്യാനായിരിക്കാം. അപ്പം അതിനുവേണ്ട കംപ്ലീറ്റ് ഗൈഡൻസും ഹെൽപ്പും അത് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും ലേൺവൈസിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഒഴിച്ച് ഒരു റെഗുലർ സ്റ്റുഡൻറ്റിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ നിങ്ങൾക്ക് ലേൺവൈസിലൂടെ കിട്ടുമെന്നുള്ളതാണ്. ലേൺവൈസിൽ അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ താഴെ നൽകിയിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ കോഴ്സുകളിൽ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതൊന്നുമല്ല, ലേൺവൈസിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ലേൺവൈസിനെ കുറിച്ച് മാത്രമല്ല ഇഗ്നോയുടെ അഡ്മിഷനെ കുറിച്ചും ഇഗ്നോയെ കുറിച്ചും കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ താഴെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ലേൺവൈസിൽ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടോ നിങ്ങളതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ തുടങ്ങി വെച്ച കോഴ്സ് നിങ്ങൾക്ക് നിർത്താൻ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിന് തുടങ്ങി എന്നുള്ളത്. വെനെവർ യു ഫീൽ ലൈക്ക് ഗിവിംഗ് അപ്പ്, റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ്. ഹോപ്പ് ടു സീ യു ഓൾ അറ്റ് ലേൺവൈസ് സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.